विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। ബ്രണ്ണൻ കോളേജിൻ്റെ 125-ാം വാർഷിക ആഘോഷങ്ങളുടെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എക്സ്പോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Thank you.
പാലക്കാടുകാരനല്ലേ? ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രദർശന വിഭാഗമാണിത്. ഇവിടെ ചരിത്ര വിഭാഗം ഒരുക്കിയിരിക്കുന്നത് തലശ്ശേരിയുടെ ചരിത്ര പൈതൃക സ്മാരകങ്ങളും സ്ഥാപനങ്ങളുമായ ചില കേന്ദ്രങ്ങളുടെ ഒരു കുറേ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു സ്റ്റാമ്പ് ശേഖരം, നാണയശേഖരം, ചരിത്ര പ്രാധാന്യമുള്ള ചില പുരാവസ്തു ഇനങ്ങൾ, കുറേ പുരാരേഖകൾ എല്ലാമുള്ള വലിയ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് തലശ്ശേരി ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ സ്മാരകങ്ങൾ, ഇന്നും പ്രവർത്തിക്കുന്ന ചില സ്മാരകങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചേരുന്നു. തലശ്ശേരി കോട്ട, തലശ്ശേരി ഒരു കൊളോണിയൽ നഗരം എന്ന നിലയിൽ വളർന്നു വന്നതിൽ, ഒരു കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ 1708 തലശ്ശേരി ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച കോട്ടയുടെ ഒരു ചെറിയ മോഡലാണിത്. ഇത് കേന്ദ്രീകരിച്ചിട്ടാണ് ഇംഗ്ലീഷുകാർ ഈ പ്രദേശത്തിൻ്റെ മേലുള്ള ആധിപത്യം അവർ വികസിപ്പിച്ചത്. 1708 അന്നത്തെ കോലത്തിരി രാജവംശത്തിലെ വടക്കിളങ്കൂറിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഈ കോട്ട നിർമ്മിച്ചത്. ആ കോട്ട പിന്നീട് പല ഘട്ടങ്ങളിലുള്ള വിപുലീകരണത്തോടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ട് മാറി. അതിൽ കുറേ പ്രത്യേക കൊത്തളങ്ങളുണ്ട്, പീരങ്കികൾ സ്ഥാപിക്കാനുള്ള പ്രദേശം, ലൈറ്റ് ഹൗസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ കോട്ടയ്ക്കുണ്ട്. അതുപോലെ ഇവിടെ കുറേ ദേവാലയങ്ങളുടെ ഭാഗങ്ങൾ, തിരുവങ്ങാട് ക്ഷേത്രം, ഓടത്തിൽ പള്ളി എന്ന് പറയുന്ന കെ ഇമാരിൽ പ്രമുഖനായിരുന്ന മൂസക്കാക്ക, ചുവക്കാരൻ മൂസക്കാക്ക നിർമ്മിച്ച ഓടത്തിൽ പള്ളി, ജഗന്നാഥ ക്ഷേത്രം 1908 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നിർവഹിച്ച ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ ഈ നമ്മുടെ കോളേജിൻ്റെ സ്ഥാപക പിതാവായ എഡ്വേർഡ് ബ്രണ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചേർച്ച്, ആ ചേർച്ചിൻ്റെ തലശ്ശേരി കോട്ടയ്ക്ക് പിറകിലുള്ള ആംഗ്ലിക്കൻ ദേവാലയമായ സെയിൻറ്റ് ജോൺസ് ചർച്ച് സെമിത്തേരിയിലാണ് ഈ കോളേജിൻ്റെ സ്ഥാപക പിതാവായ എഡ്വേർഡ് ബ്രണ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിനപ്പുറത്ത് തലശ്ശേരിയിലെ ഏറ്റവും പ്രാചീനമായ ക്രൈസ്തവ ദേവാലയമായ ഹോളി റോസരി ചേർച്ച് എൻ്റെ ചിത്രമാണ്. പിന്നെ അപ്പുറം ദൂരെ ധർമ്മടം തുരുത്ത്, പിന്നീട് തലശ്ശേരി തന്നെ ഇല്ലിക്കുന്നിലുള്ള ഗുണ്ടേട്ട് ബംഗ്ലാവിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ട്. ഗുണ്ടേട്ടും ബ്രണ്ണനും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ അണ്ടലൂർക്കാവിൻ്റെ ഒരു ചിത്രം അവിടെയുണ്ട്. പിന്നെ ഈ ബ്രണ്ണൻ കോളേജ്, ഇത്രയാണ് ഇവിടെ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോളേജിൻ്റെ സ്ഥാപക പിതാവായ എഡ്വേർഡ് ബ്രണ്ണൻ്റെ ജീവിതരേഖ അവിടെ ചാർട്ടിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1784 ലണ്ടനിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ ജനിച്ചത്. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അതിൻ്റെ ഒരു നാവിക ഘടകമായ ബോംബെ മറൈനിലെ ക്യാബിൻ ബോയ് ആയിട്ടാണ് തലശ്ശേരി തീരത്തെത്തുന്നത്. 1820 ഒരു കപ്പൽ ഛേദത്തെ തുടർന്ന് തലശ്ശേരി തീരത്തേക്ക് അഭയം തേടി വന്ന എഡ്വേർഡ് ബ്രണ്ണൻ ഈ തലശ്ശേരി തുറമുഖത്തെ മാസ്റ്റർ അറ്റൻഡൻ്റായി നിയമിക്കപ്പെട്ടു. ചീഫ് പോർട്ട് ഓഫീസറിന് തത്തുല്യമായ പദവിയാണത്. ആ സ്ഥാനത്ത് ഏകദേശം 35 മൂന്നര പതിറ്റാണ്ട് കാലം അദ്ദേഹം തുടർന്നു, 1859 വരെ. അതിനിടയിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ മാസ്റ്റർ അറ്റൻഡൻ്റ് പദവിയിൽ നിന്നുകൊണ്ട് തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ഔദ്യോഗിക നേതൃത്വത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ആ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ ഒരു തദ്ദേശീയായ സ്ത്രീയിൽ ഉണ്ടായ ഒരു മകൾ, 1830 ജൂൺ 1 ഫ്ലോറ ബ്രണ്ണൻ എന്ന പേരിൽ ഒരു മകൾ ജനിക്കുന്നു. ആ മകളെ എഡ്വേർഡ് ബ്രണ്ണൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ജൂലി ഗുണ്ടട്ടിൻ്റെയും സംരക്ഷണത്തിലാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഒരു ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരി സ്ഥാപിക്കപ്പെട്ടു. ആ ഗേൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബ്രണ്ണൻ കാര്യമായ സംഭാവന നൽകിയെന്ന് ഗുണ്ടട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞിട്ട് ഫ്ലോറ ബ്രണ്ണന് രോഗബാധിതയായി തുടർന്ന് 1841 നീലഗിരിയിലേക്ക് ബ്രണ്ണൻ അയക്കുകയാണ്. എഡ്വേർഡ് ഹേമൻ ഗുണ്ടട്ടിൻ്റെ കൂടെയാണ്
ഫ്ലോറ ബ്രണ്ണൻ ഊട്ടിയിലേക്ക് പോകുന്നത്. അവിടെ മിസ് ഹെയിൽ എന്ന യൂറോപ്യൻ വനിതയുടെ ഇംഗ്ലീഷ് സ്കൂളിലാണ് തുടർന്നുള്ള വിദ്യാഭ്യാസം നിർവഹിക്കുന്നത്. 1847 ഫ്ലോറ ബ്രണ്ണൻ അവിടെ മരണപ്പെട്ടു. അവിടെ ഇന്ന് ഊട്ടി കലക്ട്രേറ്റിന് എതിർഭാഗത്തുള്ള സെയിൻറ്റ് സ്റ്റീഫൻസ് ചേർച്ച് സെമിത്തേരിയിലാണ് ഫ്ലോറ ബ്രണ്ണൻ അടക്കം ചെയ്യപ്പെട്ടത്. അതിനുശേഷം 1846 എഡ്വേർഡ് ബ്രണ്ണൻ അവിടെ ഒരു മദ്രാസ് അക്കൗണ്ടൻ്റ് ജനറലിൻ്റെ അടുത്ത് 3000 രൂപ തലശ്ശേരി പോർ ഫണ്ട് എന്ന പേരിൽ നിക്ഷേപിക്കുന്നു. അതിൻ്റെ കൂടെ പിന്നെയും കൂടുതൽ തുക ചേർത്തുകൊണ്ടാണ് ബ്രണ്ണൻ എൻഡോമെൻ്റ് ഫണ്ടായിട്ടത് വിപുലീകരിക്കുന്നത്. 1859 ഒക്ടോബർ 2 എഡ്വേർഡ് ബ്രണ്ണൻ അന്തരിക്കുന്നത്. അതിനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ വിൽപത്രം തയ്യാറാക്കി. അതിനകത്താണ് 8900 രൂപ ഒരു വിദ്യാലയം തുടങ്ങാൻ വേണ്ടി അദ്ദേഹം നീക്കിവെക്കുന്നത്. അങ്ങനെ നീക്കിവെച്ച 8900 രൂപ കൊണ്ടാണ് അതുപയോഗിച്ചിട്ടാണ് തലശ്ശേരിയിലൊരു ഫ്രീ സ്കൂൾ 1862 സെപ്റ്റംബർ 1 ആരംഭിച്ചത്. ആ സ്കൂളാണ് പിന്നീട് പടിപടിയായി വളർന്ന് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജായി ഉയർന്നത്. 1866 ഹൈസ്കൂളായി വരുന്നു. 1872 ആദ്യമായി മെട്രിക്കുലേഷൻ പരീക്ഷ വരുന്നു. 1890 FA കോഴ്സ് തുടങ്ങിയതോടുകൂടി അത് കലാലയ പദവി നേടുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷനോടുകൂടി. അത് ആ നിലക്ക് 1890 കലാലയ പദവി നേടിയെന്ന എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം നമ്മുടെ 125 വാർഷികം ആഘോഷിക്കുന്നത്. ആ കോളേജിൻ്റെ നാൾ വഴി ചരിത്രവും നമ്മളിവിടെ ചാർട്ടിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന വളരെ വിപുലമായൊരു ശേഖരമാണ് ചരിത്ര വിഭാഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിൻ്റെ വളണ്ടിയർമാരായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ഇവിടെ സജ്ജരായി നിൽക്കുന്നത്. ഇവിടെ ഒരു 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 വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിവിടെ പ്രീ ഡിഗ്രി മുതൽ പ്രീ ജി വരെ ഇവിടെ 7 വർഷം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ ബ്രണ്ണനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രണ്ണൻ്റെ ആദ്യ സ്കൂൾ തലശ്ശേരിയിലുള്ള ട്രെയിനിങ് ഇന്നത്തെ ട്രെയിനിങ് കോളേജിൽ അവിടെ 1 വർഷം BEd ബിരുദത്തിനും അങ്ങനെ 8 വർഷം ബ്രണ്ണനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ, പിന്നീട് 94 അധ്യാപകനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിലയിൽ എഡ്വേർഡ് ബ്രണ്ണനോട് വലിയ കടപ്പാടുണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിൽ. അതോടൊപ്പം ഈ 125 വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഉള്ള ചുമതലയിൽ ഉണ്ട്. എഡ്വേർഡ് ബ്രണ്ണൻ ഒരുപക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഗുണ്ടേട്ടായാലും വില്യം ലോഗനെ പോലുള്ള യൂറോപ്യൻ ഉദ്യോഗസ്ഥന്മാരും ജഡ്ജുമാരും പട്ടാള ഉദ്യോഗസ്ഥന്മാരങ്ങനെ നിരവധി പേർ തലശ്ശേരി സേവനമനുഷ്ഠിക്കുകയും അവരിൽ മിക്കവരും അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തെങ്കിൽ എഡ്വേർഡ് ബ്രണ്ണൻ അങ്ങനെ ഈ ദേശം വിട്ടുപോകാതെ ഇത് തന്നെ സ്വദേശമായി കരുതിക്കൊണ്ട് ജീവിതാന്ത്യം വരെ തലശ്ശേരി തുടരുകയും ഇവിടെ തന്നെ അടക്കപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യസ്നേഹിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനുണ്ട്. അല്ലെങ്കിൽ 1859 എല്ലാ കുട്ടികളും ജാതി മത വർണ്ണ വർഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു വിദ്യാലയം എന്ന് പറയുന്ന ഒരു ദൗത്യം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപ്ലവകരമായ ഒരു ദൗത്യമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയോടെ ആണെന്ന് നമ്മൾ കണക്കാക്കുന്നു. ആ ഒരു സംഭവത്തിനും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആകെ സാമൂഹ്യ വിപ്ലവത്തിനിടയാക്കുന്ന തരത്തിലുള്ള ഒരു ദൗത്യം എഡ്വേർഡ് ബ്രണ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു ദൗത്യത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയാണ് ഈ വടക്കേ മലബാറിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്തൊക്കെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് നിദാനമായ സംഭാവന ചെയ്ത എഡ്വേർഡ് ബ്രണ്ണന് വേണ്ടത്ര അംഗീകാരവും ആദരവും കിട്ടിയില്ല എന്നുള്ള ഒരു തോന്നലും ഞങ്ങൾക്കുണ്ട്. ആ നിലക്ക് കൂടിയാണ് എഡ്വേർഡ് ബ്രണ്ണനെ ആദരിക്കാനും അംഗീകരിക്കാനും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിലമതിക്കാനുള്ള വിലയിരുത്താനുള്ള ഒരു സന്ദർഭം എന്ന നിലയിൽ കൂടിയാണ് ഈ ഒരു ആഘോഷ
വേള നമ്മൾ കാണുന്നത്. ഇതൊരു കേവലം അനുഷ്ഠാനപരമായ ആഘോഷങ്ങളാക്കി നടത്തുക എന്നതിനപ്പുറം ബ്രണ്ണൻ കോളേജിനെ ഏറ്റവും മികച്ച ഒരു പൊതു കലാലയമാക്കി വളർത്താനുള്ള, ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി, എല്ലാ ഔന്നത്യത്തോടും കൂടിയുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി ഇതിനെ വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഉള്ള വിപുലമായ പരിപാടികളാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ബ്രണ്ണനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും, അങ്ങനെ ഈ ബ്രണ്ണനെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള അവരുടെ എല്ലാം സഹകരണവും സഹായവും തേടിക്കൊണ്ടും നേടിക്കൊണ്ടുമാണ് ഞങ്ങൾ ഈ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ആദ്യത്തെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 15 MW ഇതിൻ്റെ സ്ഥാപിത ശേഷി. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവിൽ ഒരു ചെറിയ തടയണ കെട്ടിക്കൊണ്ട് 3 km കനാൽ നിർമ്മിച്ചുകൊണ്ടാണ് ഈ 15 MW ജലവൈദ്യുത പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് പാലത്തിങ്കൽ കടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു പർബേ ടാങ്കിൽ സംഭരിച്ച് 3 പെൻസ്റ്റോക്ക് വഴി 5 MW 15 MW ഉൽപ്പാദിപ്പിക്കുന്നത്. കുന്നോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സബ്സ്റ്റേഷൻ നിർമ്മിച്ച് 33 kV ആയിട്ടാണ് ഇത് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. ഇത് മലയോര മേഖലയിലെ ഏകദേശം വൈദ്യുതി ക്ഷാമ പരിഹാരത്തിനായി, കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ വൈദ്യുതി ക്ഷാമ പരിഹാരത്തിന് ഉപകാരപ്രദമാണ്.
ബ്രണ്ണം കോളേജിൽ നടക്കുന്ന ഈ ശതോത്തര ജൂബിലിയുടെ ഭാഗമായിട്ട് കെ എസ് സി ബിയും പവലിയൻ ഒരുക്കിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവേണ്ട എനർജി കൺസർവേഷൻ, ഇലക്ട്രിക്കൽ സേഫ്റ്റി, അതോടൊപ്പം തന്നെ ജനറേഷൻ സംബന്ധിച്ച് ബാരാപോൾ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കെ എസ് സി ബിയുടെ ഓൺലൈൻ സർവീസ് കൂടി, കറണ്ട് ബിൽ അടക്കാനുള്ള സർവീസ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് ഏറ്റവും ആകർഷകമായി തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈൻ മെറ്റീരിയൽസും മറ്റുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ പോസ്റ്റേഴ്സിലൊക്കെ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചും ഇലക്ട്രിസിറ്റി കൺസർവേഷൻ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ജനങ്ങൾ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷനാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പവലിയന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 40 പേർക്ക് സി എഫ് എൽ വിതരണവും ചെയ്യുന്ന ലക്കി ഡ്രോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളിലേക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ സേവനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് കെ എസ് സി ബി WSS എന്ന പേരിൽ ഒരു സെൽഫ് സർവീസ് പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുകയും അതുവഴി ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി പേയ്മെൻറ്റ് കൂടാതെ തന്നെ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ, കഴിഞ്ഞ ഒരു വർഷത്തെ യൂസേജ് എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യം തുടങ്ങിയവയെല്ലാം ഉണ്ട്. 1912 എന്നൊരു കസ്റ്റമർ കെയർ നമ്പറോടുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുവഴി 24 മണിക്കൂറും കെ എസ് സി ബിയുമായിട്ട് എന്ത് പരാതികളും കെ എസ് സി ബിയുടെ ഏത് ഓഫീസിലുള്ള പരാതികളും എത്തിക്കാനും അതിന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിഹാരം കാണാനും കഴിയും. അത്തരത്തിലുള്ള ഐ ടി വിങ്ങിൻ്റെ സേവനങ്ങളുടെ ഭാഗമായി ഇത്രയും മികച്ചൊരു സേവനം ജനങ്ങളിലെത്തിയിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് 36 ബാങ്കുകളും അവരുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എല്ലാ സേവനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങൾക്കും 1912 എന്ന കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നൂറ്റിരുപത്തഞ്ചാം വാർഷികം ഞങ്ങളുള്ളപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. വിപുലമായ രീതിയിലാണ് ഈ ഒരു വർഷക്കാലം ശതോത്തര രജത ജൂബിലി ആഘോഷം ഞങ്ങൾ കൊണ്ടാടിയിട്ടുള്ളത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം സഹകരണത്തോടുകൂടി അത് സമ്പന്നമാക്കാൻ വേണ്ടിയിട്ടും സംഘാടക സമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഏവർക്കും സാധിച്ചിട്ടുണ്ട്. ഗവർണറെ കൊണ്ടുവന്നുകൊണ്ട് ക്യാമ്പസിനകത്ത് വെച്ച് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ടും തുടർന്ന് സാഹിത്യോത്സവങ്ങളും പുസ്തകോത്സവങ്ങളും ചിത്രകലാ ക്യാമ്പും എല്ലാം ഉൾപ്പെടെ
നിരവധി ആയ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർഗാത്മകമായ പരിപാടികളുമായിട്ടാണ് ഈ 125ാം വാർഷികം ഞങ്ങൾ ഏവരും ആഘോഷിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറയിലുള്ള ആളുകൾ കലാകാരന്മാർ നായിക നായകന്മാർ സാംസ്കാരിക പ്രവർത്തകർ ബ്രണ്ണന്റെ പൂർവ വിദ്യാർത്ഥികൾ ബ്രണ്ണനിൽ നിന്നും പഠിപ്പിച്ചു പോയിട്ടുള്ള അധ്യാപകർ എല്ലാവരും ഈ പരിപാടികളോട് ബന്ധപ്പെടുത്തി നമ്മുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് അവരുടെ ഓർമ്മകളെല്ലാം പുതിയ തലമുറയായ ഞങ്ങളോട് പറയുമ്പോൾ ഏറെ ഞങ്ങൾക്കേറെ അഭിമാനവും ആഹ്ലാദവും തോന്നിയിട്ടുണ്ട് കാരണം ഈ ഒരു അവസരത്തിൽ അവിടെ പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇവരുടെയൊക്കെ അനുഭവം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രോതാവായിരിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഏറെ സന്തോഷം ഈ ഒരു അവസരത്തിൽ തോന്നിയിട്ടുണ്ട് ബ്രണ്ണൻ എക്സ്പോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം